Krishna, Krishna, Sri Krishna. Hare Krishna, Krishna, Sri Krishna. Hare Krishna, Krishna, Sri Krishna. Jai Krishna, Krishna, Sri Krishna. യമുന നദിക്കരയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഗോകുലം. ഗോകുലത്തിലെ ജനങ്ങൾ മിക്കവരും പശുക്കളെ മേയ്ക്കുന്നവരായിരുന്നു. നന്ദഗോപാലൻ ഗ്രാമത്തലവനായിരുന്നു. യശോദയുടെയും നന്ദഗോപാലന്റെയും വീട്ടിൽ വളർന്നുകൊണ്ടിരുന്ന കൃഷ്ണൻ അവരുടെ എല്ലാ സ്വപ്നവുമായിരുന്ന കുട്ടിയായിരുന്നു. ഒരു ദിവസം യശോദ അവനെ കളിക്കോപ്പുകൾ നൽകി വീട്ടിനകത്ത് തന്നെ ഒരു സ്ഥലത്തിരുത്തിയതിനു ശേഷം അടുക്കളയിലേക്ക് ചെന്നു. അവൻ നാലുപാടം തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവൻ വാതിലും കടന്ന് നേരെ പൂന്തോട്ടത്തിലേക്ക് നടന്നു ചെന്ന് മണ്ണിൽ കളിക്കുവാൻ തുടങ്ങി. സമയം കഴിഞ്ഞ് യശോദ അടുക്കളയിൽ നിന്നും വന്ന് നോക്കിയപ്പോൾ കൃഷ്ണൻ വീട്ടിൽ എവിടെയും ഇല്ല എന്ന് മനസ്സിലായി. കൃഷ്ണ, എടാ വികൃത ചെക്ക, നീ എന്തു ചെയ്തോണ്ടിരിക്കുക? യശോദയുടെ ശബ്ദം കേട്ടതും കൃഷ്ണൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു ചെന്നു. നിന്റെ വായിൽ എന്താ ഉള്ളത്? കൃഷ്ണൻ യശോദയെ തുറച്ചു നോക്കിക്കൊണ്ട് ഇരുവശത്തേക്കും തലയാട്ടി. വായ തുറക്ക്, ഞാനൊന്ന് കാണട്ടെ. യശോദ കണ്ടത് ഭൂമിയും ഏഴ് കടലുകളും എല്ലാ മലകളും മരുഭൂമികളുമായിരുന്നു. അവർ സൂര്യനെയും ചന്ദ്രനെയും കണ്ടു. സൗരയൂഥത്തിലുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും എല്ലാം കണ്ടു. മുഴുവൻ പ്രപഞ്ചത്തെയും അവർക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോഴവൻ അവന്റെ കൊച്ചുവായ അടച്ചു. അത്ഭുതം കൊണ്ട് തരിച്ചു നിന്നുപോയി. ഞാൻ സ്വപ്നം കാണുകയായിരുന്നില്ല, എന്റെ കണ്ണുകൾ തുറന്നു തന്നെയാണിരുന്നത്. ഞാൻ കണ്ട കാഴ്ചകൾ അവിശ്വസനീയം തന്നെ. അങ്ങനെയെങ്കിൽ ഈ ദർശനം എന്റെ മകന്റെ ദിവ്യശക്തി കൊണ്ട് സംഭവിച്ചതായിരിക്കണം. അമ്മ യശോദ ഇക്കാര്യങ്ങളെല്ലാം മറന്നു കളഞ്ഞു. അവർ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പഴംവിൽപ്പനക്കാരി അവന്റെ മോഹന രൂപം കണ്ട് അത്ഭുത സ്തബ്ധയായി നിന്നു. നോക്കൂ, എനിക്ക് കുറച്ച് പഴം വേണം. എനിക്ക് പഴം തരാമോ? പഴം